വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 310 ഹെക്ടറിൽ കൃഷി നശിച്ചതായി റിപ്പോർട്ട്. 750-ലധികം കുടുംബങ്ങൾ മേഖലയിൽ കൃഷി ആശ്രയിച്ചു മാത്രമാണ് ജീവിച്ചിരുന്നത്. 6 ഹെക്ടറിലധികം വനഭൂമിയിലും ചെളിയിലും പൊതിഞ്ഞുപോയെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. 50 ഹെക്ടർ ഏലം, 100 ഹെക്ടർ കാപ്പി, 70 ഹെക്ടർ കുരുമുളക്, 55 ഹെക്ടർ തേയില, തെങ്ങും കവുങ്ങും വാഴയും 10 ഏക്കർ വീതമുണ്ടെന്നും കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ ഞെട്ടിക്കുന്നു. ഇതുകൂടാതെയുമുണ്ട് നാശനഷ്ടങ്ങൾ. 80 കാടുവെട്ടി യന്ത്രങ്ങൾ, 750 കാർഷിക ഉപകരണങ്ങൾ, 150-ലധികം മറ്റുപകരണങ്ങൾ, 200 പമ്പ് സെറ്റുകളും അനുബന്ധ നഷ്ടവും അമ്പരപ്പിക്കുന്നതാണ്. അതേസമയം കൃഷി വായ്പകൾ വിലയിരുത്തി വരുന്നതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പറഞ്ഞു. 5 ഹെക്ടറിലധികം വനഭൂമി ഉരുൾപൊട്ടലിൽ നശിച്ചെന്നാണ് വനംവകുപ്പിന്റെ കണക്ക്. പശ്ചിമഘട്ടത്തിന്റെ വൈവിധ്യ കലവറയാണ് ഇവിടം. ചൂരൽമലയോട് ചേർന്നുള്ള 309 ഭാഗവും ഇല്ലാതെയായി. അപൂർവ സസ്യജാലങ്ങൾ ധാരാളമുള്ള മേഖലയായിരുന്നു ഈ പ്രദേശം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 7 പുതിയ സസ്യജാലങ്ങളെ കണ്ടെത്തിയ സ്ഥലം കൂടിയാണിത്. 2021 പക്ഷി സർവേയിൽ 166 ഇനം പക്ഷികളെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. മനുഷ്യരുടെ പുനരധിവാസം പോലെ ഇവരെ സംരക്ഷിക്കുന്നതും വെല്ലുവിളിയാകും. വയനാട് ദുരന്തത്തിന്റെ 9-ാം ദിവസം കാണാതായവർക്കു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. വിവിധ വകുപ്പുകളുടെ മേധാവിമാർ ചേർന്നാണ് പരിശോധന നടത്തുന്നത്. നേരത്തെ പരിശോധന നടത്തിയിടങ്ങളിലും വീണ്ടും വിശദമായ പരിശോധനയാണ് നടത്തുന്നത്. സൺറൈസ് വാലി പ്രത്യേക സംഘത്തിന്റെ പരിശോധനയുണ്ട്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ പ്രത്യേക സംഘം ഇന്നലെ 4 കിലോമീറ്റർ ദൂരം പരിശോധന നടത്തിയിരുന്നു. അതേസമയം തിരിച്ചറിയാത്ത 218 മൃതദേഹം ഇതുവരെ സംസ്കരിച്ചു. പുത്തുമലയിലെ ഈ ശ്മശാനഭൂമി പ്രത്യേക വേലി കെട്ടിത്തിരിച്ച സ്ഥിരം ശ്മശാനഭൂമിയാക്കും. 152 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അതേസമയം ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് നഷ്ടപ്പെട്ട റേഷൻ കാർഡുകൾ വിതരണം ചെയ്യും. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ രക്തസാമ്പിളുകൾ DNA പരിശോധനയുടെ ഭാഗമായി ശേഖരിക്കും. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.